നമസ്കാരം ഞാൻ ദിലീപ് കേരള ബി എസ് സിയുടെ എൽ ഡി സി എൽ ജി എസ് മെയിൻ സിലബസ് പ്രകാരം നിന്നും പ്രവൃത്തി ഊർജ്ജം ബലം ഗണിത പ്രശ്നങ്ങൾ ഉത്തോലകങ്ങൾ വിവിധ തരം ഉത്തോലങ്ങൾ എന്നീ ഭാഗത്തു നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ക്ലാസ് മുഴുവനുമായി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഭാഗത്ത് നിന്നും മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം പ്രവൃത്തിയുടെ എസ് ഐ യൂണിറ്റ് ആണ് ജൂൺ സൂര്യനിൽ നടക്കുന്ന ഊർജോത്പാദനത്തെക്കുറിച്ച് ശാസ്ത്രീയ വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞനാണ് ഹാൻസ് ബേ പ്രവൃത്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ബലം സ്ഥാനാന്തരം എന്നിവ ഉത്തോലക തത്വങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആർക്കിമെറ്റിസ് ആണ് എന്ന സ്ഥിര ബിന്ദുവിനെ ആധാരമാക്കി തിരിയുന്ന ദൃഢ ദൃഢദണ്ഡുക്കളാണ് ഉത്തോലകങ്ങൾ ഉത്തോലകത്തിൽ പ്രയോഗിക്കുന്ന ബലമാണ് യത്നം അഥവാ എഫേർട്ട് ഉത്തോലകം ഉപയോഗിച്ച് കീഴ്പ്പെടുത്തുന്ന ബലമാണ് അഥവാ റെസിസ്റ്റൻസ് മൂന്നാം വർഗ ഉത്തോലകത്തിന്റെ യാന്ത്രിക ലാഭം ഒന്നിൽ കുറവാണ് ഊർജ സംരക്ഷണ നിയമം ആവിഷ്കരിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീനാണ് ബോട്ടിൽ ഓപ്പണർ ഏത് തരം ഉത്തോലകത്തിന് ഉദാഹരണമാണ് രണ്ടാം വർഗ ഉത്തോലകമാണ് ബോട്ടിൽ ഓപ്പണർ പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെ ഊർജം എന്നാണ് പറയുന്നത് ഒരു വസ്തുവിന് അതിന് ചലനം കൊണ്ട് ലഭിക്കുന്ന ഊർജമാണ് വലിച്ചു നിർത്തിയിട്ടിരിക്കുന്ന റബ്ബർ ബാൻഡിൽ രൂപം കൊള്ളുന്ന ഊർജം ഏതാണ് സ്ഥിതികോർജം വൈദ്യുത ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം എന്താണ് യാന്ത്രികോർജം വൈദ്യുതോർജ്ജമാകുന്നു യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തി ഏതു പേരെയാണ് അറിയപ്പെടുന്നത് പവർ പവറിന്റെ യൂണിറ്റ് വാട്ടാണ് ഒരു ജൂൾ എന്നത് എത്ര എർഗാണ് പത്ത് പവർ ഏഴ് എർഗ് ഊർജം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തിയാണ് തോമസ് യങ് ദേശീയ ഊർജ സംരക്ഷണ ദിനമാണ് ഡിസംബർ ഉയരം കൂടുന്നതിനനുസരിച്ച് വസ്തുവിന്റെ സ്ഥിതികോർജ്ജത്തിന് എന്ത് സംഭവിക്കുന്നു സ്ഥിതികോർജ്ജം കൂടുന്നു ന്യൂക്ലിയർ റിയാക്ഷനുകളിൽ ആണവോർജം ഉൽപാദിപ്പിക്കുന്നതിന് പിന്നിലുള്ള സമവാക്യം എന്താണ് ഈ സമം എം സി സ്ക്വയർ സൂര്യനിലും നക്ഷത്രങ്ങളിലും ഊർജോത്പാദനം നടക്കുന്ന പ്രവർത്തനം എന്താണ് ന്യൂക്ലിയർ ഫ്യൂഷൻ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഊർജം ഏത് പേരിൽ അറിയപ്പെടുന്നു ബ്രൗൺ എനർജി പവറിൽ വ്യത്യാസം വരാതെ എ സിയുടെ വോൾട്ടത ഉയർത്താനോ താഴ്ത്താനോ സഹായിക്കുന്ന ഉപകരണമാണ് ട്രാൻസ്ഫോർമർ കേരളത്തിലെ പവർ സ്റ്റേഷനുകളിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന വോൾട്ടേജ് എത്രയാണ് കെ ബി ഒരു കുതിരശക്തി എത്ര വാട്ടാണ് എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് വാട്ട് ഒരു ഉപകരണത്തിന്റെ പവറും അതിൽ നൽകുന്ന വോൾട്ടേജും തമ്മിലുള്ള അനുപാതം അറിയപ്പെടുന്നത് ആംബയറേജ് എന്നാണ് ഭൂമിയിലെ എല്ലാ ഊർജത്തിന്റെയും ഉറവിടം സൂര്യനാണ് ആൽബർട്ട് ഐൻസിന്റെ ജന്മരാജ്യമാണ് ജർമ്മനി നൂറുഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ ഒരു മീറ്റർ ഉയർത്താൻ ചെയ്യേണ്ട പ്രവൃത്തിയുടെ അളവാണ് ഒരു ജൂൺ ഒരു ഉത്തോലകവും ഉറച്ചു നിൽക്കുന്ന ഒരു ഇടവും തന്നാൽ ഞാൻ ഭൂമിയെ ഇളക്കാം എന്ന് അഭിപ്രായപ്പെട്ട ശാസ്ത്രജ്ഞനാണ് ആർക്കിമെഡിസ് പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത അഥവാ പാരമ്പര്യ ഊർജ്ജ രൂപങ്ങൾക്ക് ഉദാഹരണമാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഒരു കിലോ വാട്ട് എത്ര വാട്ടാണ് ആയിരം ഊർജത്തിന്റെ സി ജി എസ് യൂണിറ്റ് ആധുനിക ഇലക്ട്രിക് ജനറേറ്റർ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞാണ് മൈക്കിൾ ഫാരഡെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേകം ഇരട്ടിയായി വർദ്ധിപ്പിച്ചാൽ അതിന്റെ ഗതികോർജ്ജം നാലിരട്ടിയാകും താഴേക്ക് വീഴുന്ന വസ്തുവിന്റെ ഊർജ്ജം എന്താണ് ഒരേ അസ്തിത്വത്തിന്റെ രണ്ട് ഭിന്ന രൂപങ്ങളാണെന്ന് പ്രസ്താവിച്ച ശാസ്ത്രജ്ഞനാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ അണക്കെട്ടിലെ ജലത്തിന് ലഭ്യമാകുന്ന ഊർജം ഏതുതരം ഊർജമാണ് സ്ഥിതികൂർജം ലൌഡ്സ്പീക്കറിൽ വൈദ്യുതോർജം ശബ്ദോർജമായി മാറുന്നു മുകളിലേക്ക് എറിയുന്ന ഒരു വസ്തുവിന്റെ ഗതികോർജം എന്ത് സംഭവിക്കുന്നു ഗതികോർജ്ജം കുറയുന്നു ജലവൈദ്യുതി ഏതുതരം ഊർജങ്ങൾക്ക് ഉദാഹരണമാണ് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന അഥവാ പാരമ്പര്യതര ഊർജ രൂപങ്ങൾക്കാണ് ജലവൈദ്യുതി ഉദാഹരണം ആണവ ഭൌതിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് പവർ സ്റ്റേഷനുകൾ വൈദ്യുതി ഉൽപാദിപ്പിക്കുന്ന ഉപകരണമാണ് ജനറേറ്റർ ജനറേറ്ററിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കമ്പിച്ചുരുളുകൾ അറിയപ്പെടുന്നത് രണ്ടാം വർഗ ഉത്തോലകത്തിന്റെ യാന്ത്രിക ലാഭം എത്രയാണ് ഒന്നിൽ കൂടുതൽ ഒരു ജൂൾ സെക്കൻഡ് എത്ര വാട്ടാണ് ഒരു വാട്ട് ഇനി ഉത്തോലകങ്ങളെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് പറയുന്നത് ഒന്നാം വർഗ ഉത്തോലകങ്ങളാണ് കത്രിക സീസോ പ്ലെയർ നെയിൽ പുള്ളർ കപ്പി ത്രാസ് എന്നിവ രണ്ടാം വർഗ ഉത്തോലകങ്ങൾ നാരങ്ങഞ്ഞക്കി വീൽ ചെയർ പാക്ക് വെട്ടി ബോട്ടിൽ ഓപ്പണർ എന്നിവയാണ് മൂന്നാം വർഗ ഉത്തോലകങ്ങൾ ഐസ് ടോങ്സ് ചവണ ചൂണ്ട തെയ്യയിൽ മെഷീൻ എന്നിവ മെഴുകുതിരി കത്തുമ്പോൾ രാസോർജം ഏത് ഊർജ്ജ രൂപമായി മാറുന്നു ഈ ചോദ്യത്തിന്റെ ഉത്തരം കമന്റ് ചെയ്യുക ക്ലാസ് ഉപകാരപ്രദമായി നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ചെയ്യുക നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ മറക്കാതെ എനേബിൾ ചെയ്ത് ഉപയോഗിക്കുക എന്നാൽ മാത്രമേ ഞങ്ങളിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം